സ്പോർട്സ് കഫയുടെ പുതിയൊരു ഐ പി എൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൾഫ് മണ്ണിൽ ചോര നീരാക്കി പൊന്നുവാരിയവരാണ് മലയാളികൾ. ഓരോ മലയാളിയുടെയും ജീവിതത്തിന് ഗൾഫുമായി അത്രയേറെ ഇഴയടുപ്പമുണ്ട്. ഈ സീസണിലെ ഐ പി എല്ലിലെ ആദ്യ മത്സരങ്ങൾ പിന്നിടുമ്പോഴും ഇതുതന്നെയാണ് വ്യക്തമാകുന്നത്. ഐ പി എൽ ടീമുകളിലെ മലയാളി ബാറ്റ്സ്മാൻമാരെ യു എ ഇയിലെ പിച്ചുകൾ കൈവിട്ടില്ല. അരങ്ങേറ്റ മത്സരം ഉജ്ജ്വലമാക്കിയ ദേവ്ദത്ത് പടിക്കലും ആദ്യ മത്സരം സിക്സിൽ ആറാടിയ സഞ്ജു സാംസണുമാണ് ഗൾഫ് മലയാളികൾക്ക് അഭിമാനമായത്. കോവിഡ് കാരണം കാണികൾക്ക് വിലക്കുണ്ടെങ്കിലും മലയാളി താരങ്ങൾ ബാറ്റ് കൊണ്ട് നൽകിയ ആവേശത്തിന് അതിരില്ല. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ക്രീസിലെത്തുമ്പോൾ സഞ്ജുവിൽ വലിയ പ്രതീക്ഷയായിരുന്നു രാജസ്ഥാൻ റോയൽസിന്. ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ഉറച്ച പിന്തുണ നൽകിയപ്പോൾ ക്രീസ് റോക്കറ്റ് വിക്ഷേപണത്തറ പോലെയായി. സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് നിരന്തരം സിക്സറുകൾ ഗാലറിയിലേക്ക് പറന്നു. 32 പന്തിൽ 9 സിക്സറുകളോടെ 74 റൺസ് എടുത്താണ് സഞ്ജു മടങ്ങിയത്. കാടനടികളിലൂടെ അല്ലായിരുന്നു സഞ്ജുവിന്റെ 74 റൺസ്. ഇതുകൊണ്ട് തന്നെയാണ് സച്ചിൻ ടെണ്ടുൽക്കർ, ഗൗതം ഗംഭീർ, ആകാശ് ചോപ്ര, ഹർഷ ഭോഗ്ലെ തുടങ്ങിയവർ വാനോളം പ്രശംസയുമായി എത്തിയത്. ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൽ അരങ്ങേറ്റം കുറിച്ച കർണാടകയുടെ മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെ ഇന്നിംഗ്സും ഇതുപോലെ തന്നെ ആകർഷകമായിരുന്നു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 42 പന്തിൽ 56 റൺസ് എടുത്താണ് ദേവ്ദത്ത് വരവറിയിച്ചത്. സൗരവ് ഗാംഗുലി അടക്കമുള്ളവർ ദേവ്ദത്തിനെ പ്രശംസിക്കുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലെ ഇടപ്പാൾ സ്വദേശികളായ ബാബ്നുവിന്റെയും അമ്പിളിയുടെയും മകനാണ് 20-കാരനായ ദേവ്ദത്ത്. ഏതൊരു മലപ്പുറംകാരനെയും പോലെ ഫുട്ബോളും ഇടം കയ്യൻ ബാറ്റ്സ്മാന്റെ ഹൃദയത്തിലുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കടുത്ത ആരാധകനായ ദേവ്ദത്ത് യുണൈറ്റഡിന്റെ ഒറ്റ മത്സരം പോലും പാഴാക്കാറില്ല. ഏറ്റവും പുതിയ ഐ പി എൽ വാർത്തകൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.